നാഗൃതി ലേഡീസ് ആൻഡ് കിഡ്സ് കളക്ഷൻ, വി ടി ടവർ, ബസ് സ്റ്റാൻഡിനുൾവശം, ചേലക്കര. മണ്ണിൽ അധ്വാനിക്കുന്ന കർഷകരെ ആദരിച്ച് ചിങ്ങം ഒന്ന് കർഷക ദിനം പ്രൗഢമാക്കി പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത്. പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ചിങ്ങമൊന്ന് കർഷക ദിനം പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ചത്. പാടശേഖര സമിതികൾ, സർവീസ് സഹകരണ ബാങ്ക്, ക്ഷീര സഹകരണ സംഘങ്ങൾ, പച്ചക്കറി ക്ലസ്റ്റർ എന്നിവയുടെ സഹകരണത്തോടുകൂടിയായിരുന്നു കർഷക ദിനാചരണം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ കർഷക ദിനാചരണത്തിന്റെ ഉദ്ഘാടനവും കർഷകരെ ആദരിക്കലും നിർവഹിച്ചു. കൃഷിയിടങ്ങളിലും കർഷകരെ സംബന്ധിച്ചോട്ട് അറിയപ്പെടുന്നവരോട് കൃഷിക്കാരനാണ് രാമകുമാർ. നമുക്കറിയാം, ഒന്നുകിൽ ആഴ്ചയിൽ ഒരു ദിവസം പത്രമാധ്യമങ്ങൾ അദ്ദേഹത്തിനെ കാണാം. ഒന്നുകിൽ പന്നിയുടെ ശല്യം പറഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റേ വന്യജീവികളുടെ ശല്യം പറഞ്ഞിട്ടായിരിക്കും. ഓരോ ദിവസവും നമുക്ക് കൃഷിക്കാരുടെ ആവശ്യങ്ങളെ പറഞ്ഞുകൊണ്ടുള്ള പ്രചരണ രംഗത്ത് ഉള്ള ഒരാളാണ് ഞാൻ. വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിനെ കാണാനായിട്ട് എനിക്ക് മരണം എടുത്തതാണ്. പക്ഷെ വന്നപ്പോൾ വെച്ച് സന്തോഷം ഞങ്ങൾക്ക് എല്ലാ പ്രവർത്തനങ്ങളും പലതായിട്ടാണ് ഇവിടെ വന്നത്. പക്ഷെ സന്തോഷമുണ്ട്. ഞാൻ സുതിരിക്കായിട്ട് പറയുന്നത്, ഇവിടെ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അതും നമുക്കൊരു ചിന്തയാണ്. നമ്മുടെ താഴത്തെ വേറെ പൈസ നടക്കുന്ന കാരണം വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് അധ്യക്ഷയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ലതാ സാനു, ഗീതാ രാധാകൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ കെ ലത, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ സൗഭാഗ്യവതി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ ഹംസ, മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ എം അസീസ്, സുധീഷ് കെ എ, അബ്ദുള്ള, ബേബി വി, പി എ ബാബു, സി ശ്രീകുമാർ, ജയപ്രകാശ്, രാധിക സി, പ്രേമ, പ്രദീപ്, കൃഷ്ണൻകുട്ടി സി, സുജ എസ്, രാധ, പഴയന്നൂർ ഫാർമേഴ്സ് കോർപ്പറേറ്റീവ് സർവീസ് ബാങ്ക് പ്രസിഡന്റ് വി കെ ശ്രീകുമാർ, സി ഡി എസ് ചെയർപേഴ്സൺ രശ്മി സുന്ദരൻ, കൃഷി ഓഫീസർ നയന രാജു, അസിസ്റ്റന്റ് അഗ്രികൾച്ചറൽ ഓഫീസർ എൽ ശ്രീലേഖ തുടങ്ങിയവർ സംസാരിച്ചു. ജൈവ കർഷകരെ, തേനീച്ച കർഷകരെ, വനിതാ കർഷക, വിദ്യാർത്ഥി കർഷക, കർഷക തൊഴിലാളി, ക്ഷീര കർഷകൻ, മുതിർന്ന കർഷകൻ, പട്ടികജാതി പട്ടികവർഗ കർഷകൻ എന്നീ വിഭാഗങ്ങളിൽ ഉള്ളവരെയാണ് കർഷക ദിനാചരണ ഭാഗമായി ആദരിച്ചത്. സി സി വി ന്യൂസ്, പഴയന്നൂർ.